നമ്മുടെ സ്റ്റേ ഇരിക്കുന്ന ലൊക്കേഷൻ കണ്ടോ, ചുറ്റും കാടാ കേട്ടോ. മോർണിംഗ് ലൈറ്റിൽ കാട്ടിനകത്തോട്ടുള്ള യാത്ര തന്നെ രസമാണെന്ന് നോക്കി. വൈകിട്ടായപ്പോഴത്തേക്കും കാട്ടുപോത്തിന്റെ കൂട്ടം ആ പുൽമേട്ടിൽ ഇറങ്ങിയേക്കുന്നുണ്ടോ. അതിലേ കയറി മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു കയറ്റമുണ്ടേ. പശ്ചിമഘട്ടത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ, അപൂർവമാണ്. അതുപോലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പ്രാവും കൂടെ കേട്ടോ. ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ പാടെ കേട്ടോ ഈ പാമ്പാടും ഷോല നാഷണൽ പാർക്ക് ചെക്ക് പോസ്റ്റ് വരുന്നത്. മഞ്ഞ് പെയ്യുന്നെന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ വീണ് കിടക്കുക, നല്ല രസമുണ്ട് കേട്ടോ. പാമ്പാടും ഷോലെ മഡ് ഹൗസ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഇത് ചിന്നക്കുട്ടുവനാണ് കേട്ടോ. ചോല വനങ്ങളുടെ ഒരു പ്രത്യേകത, അടഞ്ഞു മൂടി കിടക്കും. ഇപ്പൊ മലയാളത്തിൽ ഇതിനെ ചെന്തലയൻ വെലുത്തത്ത എന്ന് പറയും. ഇന്ത്യൻ വൈൽഡ് ഗൗറാണ്, എന്നിട്ടും കൂടി ഇതിനെ ഇന്ത്യൻ ബൈസൺ എന്നും പറയുന്നുണ്ട്. അപ്പൊ പിന്നെ പോത്തല്ലെങ്കിൽ നമുക്ക് കാട്ടുപോത്തെന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്നാണ് എന്റെ അഭിപ്രായം. രക്ഷയില്ലാത്ത തണുപ്പ് കേട്ടോ, മൂന്നാറ് കഴിഞ്ഞ ആഴ്ച മൈനസ് ഒക്കെ ആയിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു. പാമ്പാടും ഷോലെന്നൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി ഇറങ്ങി വരുവാണ്. നേരം വെളുത്തൊരു 7:30-8 മണിയൊക്കെ ആയിട്ടുണ്ടേ. പുകയുന്നതുണ്ടോ. രാവിലെ എഴുന്നേറ്റ് വന്നവരെ കട്ടം കുടിച്ചോണ്ടിരിക്കുകയാണേ. നമ്മൾ ഇന്നലെ വന്നപ്പോ കണ്ട ഇന്ത്യൻ വൈറ്റ് ഐ അതേ സ്ഥലത്ത് അതേ ചെടിയില് നിറയെ ഉണ്ട് കേട്ടോ. എനിക്ക് നമ്മുടെ സ്റ്റേയുടെ തൊട്ട് ഫ്രണ്ടിൽ കേട്ടോ ഈ താഴത്തെ മരങ്ങളുടെയൊക്കെ ഓരോ ഇല പുഴിഞ്ഞും പഴുത്തും ഒക്കെ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. സ്റ്റേ ഇരിക്കുന്നുണ്ടോ, എന്നാ കൊടും കാടിനെ നടക്കാൻ നോക്കി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ പാമ്പാടും ഷോലയിലാണ് കേട്ടോ ഉള്ളത്. പാമ്പാടും ചോല നാഷണൽ പാർക്കിനകത്ത് ഒരു മഡ് ഹൗസ് സ്റ്റേയിലാണ് കേട്ടോ. ആ മഡ് ഹൗസ് ആണ് നമ്മുടെ പുറകെ കാണുന്നത്. അപ്പോൾ ഇത് കാടിന് അടുക്കുള്ള ഒരു സ്റ്റേ ആണ്, ഒരു കിടിലൻ സ്റ്റേ കേട്ടോ. മൂന്നാറിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ വട്ടവട റൂട്ടിൽ വന്നിട്ട് നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ പാടെ കേട്ടോ ഈ പാമ്പാടും ഷോല നാഷണൽ പാർക്ക് ചെക്ക് പോസ്റ്റ് വരുന്നത്. അത് ക്രോസ് ചെയ്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഫോറസ്റ്റ് ഓഫീസുണ്ട്. നമ്മളപ്പം അവിടെ ഈ ചെക്ക് പോസ്റ്റിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് നമ്മളെ പിക്ക് ചെയ്ത സ്റ്റേയിലേക്ക് പോകുന്നത്. എനിക്ക് രാവിലെ മോർണിംഗ് ലൈറ്റിൽ കാട്ടിനകത്തോട്ടുള്ള യാത്ര തന്നെ രസമാണെന്ന് നോക്കി. ലൈറ്റ് വീണ് കിടക്കുന്നുണ്ട്, മരങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്നതാണ്. ഓഹോ, നമ്മളിന്ന് പാമ്പാടും ഷോല നാഷണൽ പാർക്കിനകത്ത് കാട്ടിനകത്താണ് കേട്ടോ താമസം. അപ്പോൾ ഈ പാമ്പാടും ഷോല നാഷണൽ പാർക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ്. 1.3 square kilometers മാത്രമാണ് ഇതിൻ്റെ ഒരു വിസ്തീർണം വരുന്നത്. അത് നമ്മുടെ പെരിയാറൊക്കെ 300 മുകളിലാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പക്കുറവ് നമുക്ക് പിടികിട്ടുന്നത്. അതുപോലെ ഷോല ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് പലർക്കും ഒരു സംശയം തോന്നിയേക്കാം. മൗണ്ടൻ ഏരിയസിൽ, അതായത് സമുദ്രതീരത്തിന് ഏകദേശം 2000 meters ഒക്കെ മുകളിലുള്ള സ്ഥലങ്ങളിൽ പുൽമേടുകൾക്കിടയിലും മലഞ്ചെരുവുകളിലും താഴ്വരകളിലും ഒക്കെ ആയിട്ട് കാണപ്പെടുന്ന ഇടതൂർന്ന വനങ്ങളാണ് ഷോല ഫോറസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സതേൺ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗങ്ങളായിട്ടുള്ള കർണാടക, കേരള, തമിഴ്നാട് ഈ ഒരു ഭാഗങ്ങളിൽ മാത്രമേ ഷോല ഫോറസ്റ്റ് ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിന്റെ അവിടുത്തെ പുൽമേട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ ഉണ്ടോ, പുൽമേട് കഴിഞ്ഞ പാടെ ഇവിടുന്ന് ഈ താഴേക്ക് കാണുന്ന വഴി കൂടെ കേട്ടോ സ്റ്റേയിലേക്ക് പോകേണ്ടത്. ഇവിടുന്ന് ഒരു ഇച്ചിരി ഇത് നോക്കി വന്നില്ലേ മിസ്സാകും. നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടാവും, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, ചെറിയ വഴിയാണ്. അതുപോലെ ദേ കുത്തനെ ചെറിയൊരു ഇറക്കവും അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ദേ അതിലേക്ക് കയറി മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു കയറ്റമുണ്ടേ. അപ്പോൾ ഫസ്റ്റിലിട്ട് കാല് കൊടുത്ത് തന്നെ കയറിയില്ലെങ്കിൽ അത് കയറ്റം ചില വണ്ടികൾ ചെറിയ വണ്ടികളൊക്കെയാണ് കയറാതെ വരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. മഴയോ തന്നെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ കയറ്റാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ കയറി പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയ ചതുപ്പ് സ്ഥലമാണേ ഉണ്ടോ. ഇവിടുന്ന് നീലഗിരി മാട്ടിനെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ബിനോയ് ചേട്ടൻ പറഞ്ഞത്. ഈ ഷോല ഫോറസ്റ്റുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷം മുഴുവൻ ഇത് വെള്ളം ഹോൾഡ് ചെയ്യും കേട്ടോ. പുൽമേടുകളിലും ഷോല ഫോറസ്റ്റുകളിലൊക്കെ ആയിട്ട് എന്നിട്ട് പതിയെ റിലീസ് ചെയ്ത് ത്രൂ ഔട്ട് ദി ഇയർ നമ്മുടെ നദികളിലേക്കൊക്കെ വെള്ളം സപ്ലൈ ചെയ്യുന്ന ഇവരാണേ. അങ്ങനെ നമ്മൾ സ്റ്റേയിലെത്തി. ഇതിൻ്റെ മുറ്റത്ത് തന്നെ നിറയെ പൂക്കളുള്ള ഒരു ചെടിയുണ്ട് കേട്ടോ. അത്ര നിറയെ പക്ഷികളാണ്. മെയിനായിട്ട് അതേ ഈ ഒരു പക്ഷിയാണ്, ഓറിയൻ്റൽ വൈറ്റ് എന്ന് മുന്നേ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ വൈറ്റ് ഐ. കണിന് ചുറ്റും ആ റൗണ്ട് വെള്ള നിറത്തിലുള്ള റൗണ്ട് കണ്ടോ, അതുകൊണ്ടാണ് ഇതിനെ വൈറ്റ് ഐ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ മലയാളത്തിൽ വെള്ളക്കണ്ണിക്കുരുവി എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെ രണ്ട് ടൈപ്പ് സ്റ്റേ ഉള്ളത് കേട്ടോ. നമ്മൾ കയറി വരുമ്പോഴത്തേക്കും മുകളിൽ ആദ്യം കാണുന്നത് നമ്മുടെ ലോഗ് ഹൗസ് ആണ്. പിന്നെ നേരെ ഇതിലെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ താഴ്ഭാഗത്താണ് കേട്ടോ നമ്മുടെ മഡ് ഹൗസ് വരുന്നത്. ചുറ്റും വലിയ ട്രഞ്ചൊക്കെ ഉണ്ട്. ട്രഞ്ചിനകത്തൊരു വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ട്രഞ്ച് തന്നെയാണ് കേട്ടോ. ഇതാ കേട്ടോ നമ്മുടെ റൂം. അപ്പം പാമ്പാടും ഷോലെ മഡ് ഹൗസ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. തൊട്ട് മുകളിലായിട്ട് ലോഗ് ഹൗസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് മഡ് ഹൗസ്. ഇവിടെ രണ്ട് റൂമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മളതിലൊരു റൂമാണ് ഇന്ന് ബുക്ക് ചെയ്തേക്കുന്നത്. നല്ലൊരു ലൊക്കേഷനായിരിക്കുന്നത് കേട്ടോ. ഇത് അതാണ് പുറകിൽ കാണുന്നതാണ് റോഡ് സൈഡിൽ കാണുന്ന ആ ഓഫീസും കാര്യങ്ങളുമൊക്കെ. അതെ, ഇതാണ് നമ്മുടെ റൂം. എനിക്ക് രണ്ട് സിംഗിൾ ബെഡ് അടുപ്പിച്ചിട്ടൊരു ഡബിൾ ബെഡ് ആക്കി വെക്കുന്ന ഒരു സെറ്റപ്പാണ്. 2-3 പേർക്ക് വരെ ഒരു റൂമിൽ തങ്ങാം കേട്ടോ. അതെ, ഇവിടെ ഒരു ചെറിയ ഇടനാഴിയൊക്കെ പോലെയുണ്ട്. ഒരു ചെറിയ സ്പേസ്, അത് കഴിഞ്ഞ് ഇവിടെ ബാത്റൂം.
ബാത്റൂം അത്യാവശ്യം ഡീസൻ്റ് ഒരു ബാത്റൂം ഒക്കെ തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് മൊത്തത്തിൽ. മഡ് ഹൗസിൻ്റെതായ തനത് രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ പുറത്തിറങ്ങി ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. എനിക്ക് നമ്മുടെ സ്റ്റേയുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന കാടാണ് കേട്ടോ, ഷോല ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ മുഴുവൻ ഇടതൂർന്ന് കാടാണ് കേട്ടോ. ഇതിനകത്തൂടെ ഈ സമയത്തും നല്ല വെയിലായ സമയത്തും ഇഷ്ടം പോലെ അട്ട ഉണ്ടാവാറുണ്ട് കേട്ടോ, കാരണം ഷോല ഫോറസ്റ്റിൽ അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ സ്റ്റേ. നിറയെ അടിക്കാട് വളർന്നു നിൽക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ബേർഡ്സ് ഉണ്ട് കേട്ടോ. ഇത് ചിന്നക്കുട്ടുവനാണ് കേട്ടോ. ചിന്നക്കുട്ടുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ലാത്തവർക്ക്, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണപ്പെടുന്ന പച്ചിലക്കുടുക്കിയില്ലേ, അതുതന്നെയാണ് സാധനം. അപ്പോൾ അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് വൈറ്റ് ചീക്ക്ഡ് ബാർബെറ്റ് അല്ലെങ്കിൽ സ്മോൾ ഗ്രീൻ ബാർബെറ്റ് എന്നൊക്കെ പറയും. അപ്പം മിക്ക പക്ഷികളുടെയും സബ് കാറ്റഗറീനെ നെയിം ചെയ്യുന്നത് അതിൻ്റെ കളറിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ. ചില കളർ വേരിയേഷൻസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കണ്ടിട്ട് ചെറുതാണെന്ന് തോന്നുന്നു. എനിക്ക് നല്ല വെയിലറിയേ, വെട്ടം പോയി, ഫുൾ കാമൻ കയറ്റം കേട്ടോ, ഒരു ശബ്ദവുമില്ല കേട്ടോ. പാമ്പാടും ചോല നാഷണൽ പാർക്കിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ അങ്ങ് താഴെ റോഡ് കാണാം, നമ്മൾ വരുന്ന മെയിൻ റോഡ്. അതിൻ്റെ അങ്ങേ അടുത്ത് താഴെ പുൽമേട്ടിൽ മൂന്നാല് കാട്ടുപോത്ത് നിൽപ്പുണ്ടേ, മെല്ലെ ഇറങ്ങി വരുന്നുണ്ട് ഈ സന്ധ്യയാകുമ്പോഴത്തേക്കും. കാട്ടുപോത്തിൻ്റെ ഒരു കൂട്ടം തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ മൂന്നെണ്ണം താഴെ ഒരെണ്ണം മുകളിലൊക്കെ ആയിട്ട് തീരെ നിന്നുണ്ട്. അങ്ങ് ദൂരെ ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലുള്ള പുൽമേട്ടിലാണ് കേട്ടോ. ഈ കാട്ടുപോത്തുകളെ കാട്ടുപോത്ത് എന്ന് വിളിച്ചെന്ന് പറഞ്ഞ് ഒരുപാട് പേര് മുന്നത്തെ വീഡിയോസിലൊക്കെ കമൻസിൽ അഭിപ്രായമൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പോത്തല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഇതിനെ കാട്ടുപോത്ത് എന്നാണ് പണ്ട് മുതൽ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ വിളിച്ചു പോന്നുകൊണ്ടിരുന്നത്. അത് ഞാനും തുടരുന്നതേ ഉള്ളൂ. അപ്പോൾ കാട്ടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പ്രാദേശികമായിട്ട് വിളിക്കുന്ന ഒരു പേരാണ്, വിളിക്കാൻ വലിയ സുഖമൊന്നുമില്ല. ഇത് ഇന്ത്യൻ വൈൽഡ് ഗൗറാണ്, എന്നിട്ടും കൂടി ഇതിനെ ഇന്ത്യൻ ബൈസൺ എന്നും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പോത്തല്ലെങ്കിൽ നമുക്ക് കാട്ടുപോത്ത് എന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ രണ്ട് ടൈപ്പ് സ്റ്റേ ഉണ്ടെന്ന്, ഒന്ന് ലോഗോസ് അതാണ് ഈ കാണുന്നത്, പിന്നെ നമ്മൾ താമസിക്കുന്ന മഡ് ഹൗസും കേട്ടോ. ലോഗോസും രണ്ട് റൂമാണ് കേട്ടോ ഉള്ളത്, രണ്ടെണ്ണം, രണ്ട് ഇൻഡിവിജ്വൽ ബിൽഡിംഗ് ആയിട്ട്. നമ്മുടെ മഡ് ഹൗസിനാണേലും രണ്ട് റൂം തന്നെയാണ് കേട്ടോ ഉള്ളത്, അത് ഒറ്റ ബിൽഡിങ്ങാണ് രണ്ട് റൂമായിട്ട്. ഇവിടെ വരെ വണ്ടി വരും, ഒരിച്ചിരി കയറ്റമുണ്ട് വരുന്ന വഴിക്ക്, ഇച്ചിരി വലിയ ഒരു കയറ്റമാണ്. അത് കയറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിടാം. വൈകിട്ടായപ്പോഴത്തേക്കും കാട്ടുപോത്തിൻ്റെ കൂട്ടം ആ പുൽമേട്ടിൽ ഇറങ്ങിയേക്കുന്നുണ്ടോ. നമ്മൾ ലോഗ് ഹൗസിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കുന്നത്, അങ്ങ് താഴെ ആ മൈതാനത്ത് ഇറങ്ങിയേക്കണം. നമുക്ക് ഏറ്റവും താഴെ നിൽക്കുന്നത് വലിയ ഒരുത്തം കണ്ടോ. ഇതിവിടെ സ്ഥിരമായിട്ട് ഈ പുൽമേട്ടിൽ വൈകിട്ടാകുമ്പോഴത്തേക്കും ഇറങ്ങുന്ന കേട്ടോ. നമ്മളിതിന് മുന്നേ വട്ടവട പോയ സമയത്തൊക്കെ ഇതിനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്റ്റേ ഇരിക്കുന്ന ലൊക്കേഷൻ കണ്ടോ, ചുറ്റും കാടാണ് കേട്ടോ. റോഡിൽ നിന്ന് ഒരുപാട് ദൂരെയൊന്നുമല്ല, എന്നാൽ റോഡിൽ നിന്ന് ഇത്തിരി കയറി പോരാനുണ്ട് വണ്ടിയും കൊണ്ട്. അതേ അങ്ങ് താഴെ ആ കാണുന്നതാണ് റോഡ്. അപ്പം റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി കാടിനകത്താണ് കേട്ടോ സ്റ്റേ ഉള്ളത്. എനിക്ക് എന്നാ രസം നോക്കി, മരങ്ങളുടെയൊക്കെ ഓരോ ഇല പുഴിഞ്ഞും പഴുത്തുമൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. അതിനിടയ്ക്ക് ഇവിടെ ഒരു കൂട്ടം കാട്ടുപോത്തും. നമ്മുടെ സ്റ്റേ ഇരിക്കുന്നുണ്ടോ, എന്നാ കൊടും കാടിനെ നടക്കാൻ നോക്കി. ഇത് ഇഷ്ടം പോലെ ബേർഡ്സ് ഉണ്ട്, പക്ഷേ ഇതുണ്ട് ഈ മരത്തിനിടയ്ക്ക് കൂടെയൊക്കെ ഇരുന്ന് കാറുന്നുണ്ട്. പക്ഷേ നമുക്കത് ലൊക്കേറ്റ് ചെയ്തെടുക്കാൻ പാടാണ്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാടിനകത്തോട്ടായതുകൊണ്ടേ. അപ്പോൾ മഡ് ഹൗസ് മഡ് മാത്രമല്ല മുകളിൽ പുല്ലൊക്കെ മേഞ്ഞതാണ് കേട്ടോ. ഈ സൈഡിലോട്ട് കാണുന്നത് എക്സ്ട്രാ പിടിച്ചേക്കുന്ന കിച്ചണാണ്, ഫ്രണ്ടിൽ മുഴുവൻ കാടും. അതേ മെല്ലെ ഇരുട്ടാവുന്നതനുസരിച്ച് അല്ലെങ്കിൽ വെട്ടം പോകുന്നതനുസരിച്ച് മെല്ലെ റോഡിനടുത്തോട്ട് കയറി വരുന്നുണ്ടോ. അങ്ങ് താഴെ നിന്ന് മെല്ലെ കയറി പുല്ല് നിന്ന് നിന്ന് റോഡിലോട്ട് കയറും കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇരുട്ടാകുമ്പോഴത്തേക്കും ഇത് റോഡിൽ കയറി നിൽക്കും കേട്ടോ, വണ്ടികളൊക്കെ നിൽക്കുമ്പോഴത്തേക്കും. ഇത് നേരം ശരിക്കും സന്ധ്യയായിക്കൊണ്ടിരിക്കുന്നേ, നമ്മളിതിലേക്ക് ഒന്ന് കറങ്ങി നടന്ന് തിരിച്ചിങ്ങോട്ട് കയറി വന്നത് കേട്ടോ. ഈ താഴത്തെ കാട്ടിൽ നിന്ന് എന്തൊക്കെയോ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. കുറച്ച് മുന്നേ ഒരു കൂട്ടം കരിങ്കൊരങ്ങ് ഉണ്ടായിരുന്നേ, ക്യാമറ എടുത്ത് വന്നപ്പോഴത്തേക്കും പോയി പോയി. അതെ കാട്ടുകോഴിയുണ്ട് താഴെ, അതിനകത്തുനിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇടതൂർന്ന് കിടക്കുന്ന ഒരു കാടായതുകൊണ്ട് അതിനകത്തോട്ടൊന്നും കാണത്തില്ല. ഇതുകൊണ്ട് നമ്മുടെ ബെഡ്ഷീറ്റിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം കണ്ടോ, നീൽഗിരി മാട്ടനാണ്. അത്ര കോമൺ ആയിട്ട് സൈറ്റിംഗ് കിട്ടുന്ന ഒരു സാധനമല്ല, പക്ഷേ ഈ പാമ്പാടും ഷോലയിൽ കോമൺ ആയിട്ട് കിട്ടാറുള്ള ഒരു സാധനമാണെന്നാണ് പറഞ്ഞത്. നമ്മളും കാണുമെന്നൊക്കെ വിചാരിച്ച് വന്നിട്ട് നമുക്ക് ഇതുവരെ കാണാൻ കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് കണ്ടാൽ മലയണ്ണാനെ വലിച്ച് നീട്ടിയതുപോലെ ഇരിക്കുമെങ്കിലും അത്ര പാവമല്ല മലയണ്ണാനെ പോലെ. അങ്ങനെ നല്ല രീതിയിൽ ഇരുട്ടായി കേട്ടോ, 7 മണി ആയതേ ഉള്ളൂ, പക്ഷേ മൊത്തം ഇരുട്ടായി. ഇവിടെ അത്യാവശ്യം
ആനിമൽ സൈറ്റിങ്സ് ഒക്കെ സ്ഥിരമായിട്ടല്ല കേട്ടോ, വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന കേട്ടോ. ഈ സ്റ്റേയുടെ ഫ്രണ്ടിൽ നമ്മുടെ ഇവിടുത്തെ ചേട്ടൻ വിനോയ് ചേട്ടൻ ഒരിക്കൽ കരിമ്പുലിയൊക്കെ കണ്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടോ. ഇതിനോട് ചേർന്ന് ഒരു രക്ഷയില്ലാത്ത തണുപ്പ് കേട്ടോ. മൂന്നാർ കഴിഞ്ഞ ആഴ്ച മൈനസ് ഒക്കെ ആയിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏതായാലും ഇവിടെ മൈനസ് ഒന്നും വന്നിട്ടില്ല, എന്നാലും ഭയങ്കര തണുപ്പ് കേട്ടോ. ഈ ഏരിയയിലോട്ട് വരുന്ന ഒരു തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും കൊണ്ടൊക്കെ വന്നേക്കണം കേട്ടോ. അല്ലെങ്കിൽ പണിപാളും, പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നവരുണ്ടെങ്കിൽ സൂക്ഷിച്ചോളൂ, നല്ല തണുപ്പാണേ. ഇപ്പം നമ്മുടെ സ്റ്റേയുടെ തൊട്ട് ഫ്രണ്ടിലാട്ടോ ഈ താഴത്തെ. ഈ നിങ്ങൾക്ക് ആൾക്കാരെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് ഒട്ടും പേടിയില്ല കേട്ടോ. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തൊട്ടടുത്ത് വന്ന് നിൽക്കും. അങ്ങനെ നമുക്ക് അവരെ കൊണ്ടോ അവർക്ക് നമ്മളെ കൊണ്ടോ പ്രത്യേകിച്ച് ഉപദ്രവമൊന്നുമില്ല, അവർക്കറിയാം. അത് അതുകൊണ്ട് തന്നെ ശല്യമൊന്നുമില്ല, ഇങ്ങനെ നിൽക്കും. ഓക്കെ, മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ. സാധാരണ വലിയ കൂട്ടം വരുന്നതെന്നാണ് പറഞ്ഞത്. ഏതായാലും ഇപ്പം ഇവിടെ മൂന്നാലെണ്ണേ ഉള്ളൂ നിലവിൽ. നമ്മൾ പകൽ കണ്ട ഒരു അഞ്ചെട്ടെണ്ണമുള്ള കൂട്ടത്തിൻ്റെ ബാക്കിയാന്ന് തോന്നുന്നു കേട്ടോ. ഇത് വേറെ ഒന്നും ഇവിടെ നിന്നും നിൽപ്പില്ല, നിലവിൽ ഈ മൂന്നെണ്ണേ ഉള്ളൂ. ഇപ്പോൾ സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടേ. ഇനിയിപ്പോൾ നമ്മൾ മെല്ലെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി നാളെ രാവിലെ നമുക്ക് ഈ ഏരിയ ഒക്കെ ഒന്ന് ചുറ്റി കാണാം കേട്ടോ. ഗുഡ് മോർണിംഗ്. ഇത് രാവിലെ എഴുന്നേറ്റ് വന്ന് ഓരോ കട്ടം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പാണ് ഇവിടെ, മൂന്നാറിലെ തണുപ്പ്. അതും പ്രത്യേകിച്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പറയണ്ടല്ലോ. കാട്ടിനകത്തൂടെ എല്ലാം നിറയെ മഞ്ഞ് പെയ്യുന്ന സൗണ്ട് കേട്ടോ. മഴ പെയ്യുന്ന പോലെ പെയ്യാം, ഒന്ന് പെയ്യുന്നത് കേൾക്കാം കേട്ടോ. ഞാൻ പറയില്ല, നല്ല രീതിയിൽ മഞ്ഞ് പെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, മുഴുവൻ മഞ്ഞ് പെയ്ത് കിടക്കുന്ന മഞ്ഞിൻ്റെ മഞ്ഞുതുള്ളികളാണ് കേട്ടോ. ഓക്കെ, ഒരു പ്രാവ് ഇരിക്കുന്നത് രസമാണ്. നല്ല തണുപ്പ് കേട്ടോ, തണുപ്പത്ത് താഴേന്ന് പറന്നു വന്നിരുന്നതാണേ. ആദ്യം കണ്ടപ്പോൾ നമ്മുടെ സാധാരണ സ്പോട്ടഡ് ഡവ് ആണെന്നാണ് വിചാരിച്ചത്, പക്ഷേ നല്ല വലിപ്പം. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് സ്പോട്ടഡ് ഡവ് അല്ല, വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന നീലഗിരി വുഡ് പിജിയൻ എന്ന് പറയുന്ന സാധനം കേട്ടോ, മരപ്രാവ്. അപ്പോൾ ഇത് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ, അപൂർവമാണ്. അതുപോലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പ്രാവും കൂടെ കേട്ടോ. നല്ല വലിപ്പമുണ്ട് ഇതിന്. അപ്പോൾ ഇതൊരു റയർ ബേഡാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് നമ്മുടെ വണ്ടി മുഴുവൻ മഞ്ഞത്ത്, മുഴുവൻ മഞ്ഞുതുള്ളി കേട്ടോ. ഏതായാലും വണ്ടിയൊക്കെ രാവിലെ അവിടെ തന്നെയുണ്ട്, വേറെ ആനിമൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ അങ്ങനെ സേഫാണ് കേട്ടോ. ഒരു വേറെ ആനയൊക്കെ വല്ല കാലത്തും വന്നാലേ ഉള്ളൂ, അതങ്ങനെ സ്ഥിരമായിട്ട് ആന വരുന്ന സ്ഥലമൊന്നുമല്ല. കാട്ടുപോത്തുകളും മ്ലാവ്, നീൽഗിരി മാട്ടൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. പിന്നെ പുലിയും കടുവയും ഉണ്ട് കേട്ടോ. അതിനെ അങ്ങനെ റെഗുലറായിട്ടൊന്നും കിട്ടത്തില്ലെങ്കിലും സംഭവമുണ്ട്. നമ്മൾ നമ്മുടെ സ്റ്റേയുടെ അങ്ങോട്ട് കയറി പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയ ചതുപ്പാണ്. ചിലപ്പോഴൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും ആനിമൽസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ നിർത്തി നോക്കുമായിരുന്നു വല്ലതും കാണുന്നുണ്ടോ. രാവിലെ ഇരുന്നെന്തോ ഇല കുറച്ച് തീറ്റയാട്ടോ. നമ്മൾ രാവിലെ മഞ്ഞ് കൂട്ടി ഇറങ്ങിയിട്ട് ഇതിലെ ഒരു ചെറിയ ഡ്രൈവിന് ഇറങ്ങിയതാണേ. ഇന്നലെ നമ്മൾ കാട്ടുപോത്തിനെ ഒക്കെ കണ്ടേ ആ പുൽമേടില്ലേ, അതിലെയാ കേട്ടോ. എനിക്ക് എന്നാ രസമാണ്, വെട്ടം വീണ് വരുന്നതുള്ളൂ അപ്പോഴത്തേക്കും ബേർഡ്സ് ഒക്കെ നല്ല രീതിയിൽ ആക്റ്റീവായി. അതുപോലെ തന്നെ മഞ്ഞ് മഞ്ഞ് മാറിയിട്ടില്ല കേട്ടോ. മഞ്ഞ് പെയ്യുന്നെന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ വീണ് കിടക്കുക. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ മൂന്നാറിൽ നിന്ന് വട്ടവടയ്ക്ക് വരുന്ന റൂട്ടിലാണ് ഈ പാമ്പാടും ഷോല നാഷണൽ പാർക്ക് ഉള്ളതെന്ന്. അപ്പോൾ ഈ റൂട്ടിലേക്ക് നിങ്ങൾ അധികം വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വരണം. കാരണം ഈ പാമ്പാടും ഷോല നാഷണൽ പാർക്ക് മാത്രമല്ല, മുന്നോട്ടേക്ക് പോയാൽ വട്ടവടയൊക്കെ കാണാൻ വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ഈ റൂട്ടിൽ ആദ്യം വരുമ്പോൾ തന്നെ മാട്ടുപ്പെട്ടി ഡാമുണ്ട്, പിന്നെ കുണ്ടല ഡാമുണ്ട്. ഈ രണ്ട് ഡാമുകളിലും നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എക്കോ പോയിന്റ് ഉണ്ട്. കുണ്ടല ഡാം എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ ഉണ്ട്. ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാമ്പാടും ഷോല നാഷണൽ പാർക്ക് ഉണ്ട്. ഇത് കഴിഞ്ഞ് വട്ടവടയുണ്ട് കേട്ടോ. ഇത് റോഡിൽ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റേ കാണുന്ന കേട്ടോ, അങ്ങും മുകളിൽ മഞ്ഞിനകത്ത്. അതാണ് ലോഗ് ഹൗസ്, അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ മഡ് ഹൗസ് വരുന്നത്. നേരം വെളുത്തൊരു 7:30 to 8 മണിയൊക്കെ ആയിട്ടുണ്ടേ. പുകയുന്നതുണ്ടോ, മഞ്ഞ് കയറി വരുന്ന കേട്ടോ. നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ ഇതാണ് പാമ്പാടും ഷോല നാഷണൽ പാർക്കിൽ. മുന്നെയൊക്കെ മഞ്ഞ് ഐസ് ഇങ്ങനെ വീണ് കിടക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ മുന്നേ പല സ്ഥലത്ത് കണ്ടിട്ടില്ല. അത് ഈ സ്ഥലങ്ങളിലാണ് കേട്ടോ, ഈ കാണുന്ന പുൽമേട്ടിലും ഈ താഴെ ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇഷ്ടംപോലെ ബേർഡ്സ് ഉണ്ട് കേട്ടോ ഈ റോഡ് സൈഡിലൊക്കെ ആയിട്ട്. രാവിലെ ലൈറ്റ് വീണ് വരുന്നേ ഉള്ളൂ, നോക്കി എല്ലാം ആക്റ്റീവ് ആണേ. ലോങ് ടെയിൽഡ് സ്ട്രൈക്ക് അല്ലെങ്കിൽ ചാരക്കുട്ടൻ എന്ന് പറയും മലയാളത്തിൽ.
ഇത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു പക്ഷി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ ജീവികളെയും പ്രാണികളെയൊക്കെയാണ് പിടിച്ച് ഭക്ഷിക്കുന്നത്. അധികവും ആവശ്യത്തിൽ കൂടുതൽ ഇരകളെ പിടിച്ചിട്ട് അറ്റ് എ ടൈം എന്നിട്ട് ഇത് സൂക്ഷിച്ചു വെക്കും പിന്നെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിലിനെയും ഫീമെയിലിനെയും തമ്മിൽ തിരിച്ചറിയാൻ വലിയ പാടാണ് കേട്ടോ. മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡ്രൈവ് തന്നെ വളരെ രസകരമായ ഒരു ഡ്രൈവാണ് കേട്ടോ. ഒത്തിരി ഭംഗിയേറിയ സ്ഥലങ്ങളാണ്, ഒരുപാട് തേയിലത്തോട്ടങ്ങളും വ്യൂ പോയിന്റുകളും, അത് കഴിഞ്ഞ് നമ്മുടെ പാമ്പാടുംശോല നാഷണൽ പാർക്കും, പിന്നെ അത് കഴിഞ്ഞ് വട്ടവടയ്ക്കുള്ള ഈ റൂട്ടും ഇതുണ്ടല്ലേ, ഈ ഒരു പ്ലാന്റേഷനകത്തൂടെയുള്ള ഡ്രൈവ് ഭയങ്കര രസമാണ്, പ്രത്യേകിച്ച് മോർണിംഗ് ലൈറ്റിലെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ വട്ടവടയിലെത്താൻ വേണ്ടിയിട്ട്. വട്ടവട ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ, ഒരു അടിപൊളി കാർഷിക ഗ്രാമമാണ്. അപ്പോൾ വട്ടവട ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നമ്മൾ കുറച്ച് നാൾ മുന്നേ തന്നെ വട്ടവട ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ വന്നപ്പം കണ്ട ഇന്ത്യൻ വൈറ്റ് ഐ അതേ സ്ഥലത്ത് അതേ ചെടിയിൽ നിറയെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പുറകെ കുറേ തപ്പി നടന്നിട്ടാണ് ഇതുപോലെ ക്ലോസ് ആയിട്ട് കിട്ടിയത്, കാരണം ഞാനിന്ന് സൂമും ഫോക്കസ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് പറഞ്ഞ അടുത്ത പോയിലോട്ട് പോകും. അപ്പോൾ ഇതിനെ ഫോളോ ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ ഒരുപാടെണ്ണം ഉള്ളത് കൊണ്ട് കിട്ടി കേട്ടോ. ഇത്തിരി മെനക്കെട്ട ഇതിനെ നമുക്ക് പിടിക്കാം. ഞങ്ങൾ രാവിലെ പുറത്തുകൂടെയൊക്കെ ഒന്ന് ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു വരുവാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടാവും, പോയി നോക്കാം. ഭയങ്കര ആംബിയൻസ് കേട്ടോ, ഇഷ്ടം പോലെ ബേർഡ്സ് ഉണ്ട് ഈ ഏരിയയിലെല്ലാം. രാവിലെ ബേർഡ്സ് ആക്റ്റീവ് ആകുന്ന സമയം കൂടിയാണല്ലോ. ഇവിടെ കുരങ്ങന്മാരുടെ ഒരു പട തന്നെയുണ്ട് കേട്ടോ. അങ്ങനൊരു തിന്നാൻ വല്ലതും കിട്ടുമെന്നറിയാനും ഇങ്ങോട്ട് തക്കം കിട്ടിയാൽ കയറാനുമുള്ള റെഡി ആയിട്ട് നിൽക്കിയത് കേട്ടോ. മരം നിറച്ചും കുരങ്ങ, മരം മാത്രമല്ല ഇത് ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ. എൻ്റെ എല്ലാം ഉണ്ട്. ഇനി ഫുഡ് എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും അമ്മമാരെ റെഡിയാണ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. റൂമിനകത്ത് കയറിയിരുന്ന് കഴിക്കേണ്ടി വരുമെന്നാ തോന്നുന്നു, ഇമാര് ഒരു പട തന്നെ ഇവിടെ നിരന്നിരിപ്പുണ്ട്. ഈ പുട്ടും കടലയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. റൂം അടച്ചിരുന്നിട്ട് അതിനകത്തിരുന്നാ കഴിക്കുന്നത്, അല്ലെങ്കിൽ പുറത്താവന്മാർ റെഡിയായിരിപ്പുണ്ട് കുരങ്ങന്മാർ. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയ അമ്മമാർ കഴിയിട്ട് വരും, അതല്ലെങ്കിൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും കേട്ടോ. നമ്മുടെ ഈ ഫ്രണ്ടിൽ തന്നെ ഉള്ള കാടാണേ, എനിക്ക് എന്നാ തിക്കാണെന്ന് നോക്കി. ഇതാണ് ഈ ചോല വനങ്ങളുടെ ഒരു പ്രത്യേകത, അടഞ്ഞു മൂടി കിടക്കും, അതുപോലെ നിറയെ കരിയില വീഴും, ഇഷ്ടംപോലെ അട്ടയും കാണും. അതിനകത്തേക്ക് ലൈറ്റ് ഇറങ്ങുന്നുണ്ടോ, ഇഷ്ടംപോലെ ബേർഡ്സ് ഉണ്ട് കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേയുടെ ചാർജ് വരുന്നതേ 5000 രൂപ കേട്ടോ, രണ്ട് പേർക്ക് 5000 രൂപ, 3 പേർക്ക് വരെ താമസിക്കാം. ഇവിടെ 2 റൂമുണ്ട്, അപ്പോൾ മൊത്തം ഒരു റൂമിൽ 3 പേര് വെച്ച് 6 പേർക്ക് വരെ താമസിക്കാം കേട്ടോ. ഒരു റൂമിനാണ് 5000 രൂപ. അപ്പോൾ കൂടുതൽ ആളുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ ഇവർക്ക് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് moonarwildlife.com വെബ്സൈറ്റിൽ കയറിയിട്ട് പാമ്പാടും സോല നാഷണൽ പാർക്കിലെ മഡ് ഹൗസ് പിന്നെ അതുപോലെ ലോഗ് ഹൗസ് ഇതൊക്കെ സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് സ്റ്റേ ഓപ്ഷൻസ് മൂന്നാർ വൈൽഡ് ലൈഫിൻ്റെ കീഴിലുണ്ട് കേട്ടോ, ചിന്നാറും പാമ്പാടും ശോലയിലും അതുപോലെ മതികെട്ടാൻ ശോലയിലൊക്കെ ആയിട്ട്. ഇവിടെ ഈ താഴോട്ടും മുകളിലോട്ടും കയറി പോകാൻ വേണ്ടിയിട്ട് അതെ അടിപൊളി ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ സൂക്ഷിച്ചോണം, നല്ല സ്ലിപ്പറി ആട്ടോ, തന്നി വീഴാതെ ശ്രദ്ധിച്ചോണം. ഇത് രാവിലെ നേരം വെളുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെയിലായി തുടങ്ങി. ആ താഴെ കാണുന്ന ഇതില്ലേ, ആ മുകളിൽ കാണുന്ന അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ താഴെ കാണുന്നത് സ്റ്റേ ആട്ടോ. നമ്മുടെ ഇതുപോലെ തന്നെ ഇവിടെ വേറെയും സ്റ്റേ ഉണ്ട്, ഈ മഡ് ഹൗസും ലോഗ് ഹൗസും കൂടാതെയുള്ള സ്റ്റേകളാണത്. അപ്പോൾ അതിനകത്തൊക്കെ ആണെങ്കിൽ താമസിക്കാൻ ഇതിലും റേറ്റും കുറവാട്ടോ. അത് ആ പുൽമേടിനോട് ചേർന്നാണ്, കാട്ടുപോത്തൊക്കെ വരുവാണെങ്കിൽ അടുത്ത് കാണുകയും ചെയ്യാം. ഇതിലും റേറ്റും കുറവാട്ടോ, 2500 രൂപയ്ക്ക് ഒരു റൂം കിട്ടും, രണ്ട് പേർക്ക് താമസിക്കാം. അതല്ലെങ്കിൽ 5-bed room ഉണ്ട്, അതിന് 6150 റേഞ്ചിൽ റേറ്റ് വരുന്നുള്ളൂ. അതിനകത്തും ഫുഡും പിന്നെ സ്റ്റേയും കൂടെ ചേർത്തിട്ടാട്ടോ റേറ്റ് വരുന്നത്. ഇങ്ങോട്ടേക്ക് കയറി വരുന്ന വഴിയിൽ കയറ്റം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ റോഡിൽ അതേ വണ്ടി പോകാൻ പാകത്തിന് കോൺക്രീറ്റ് ചെയ്ത് ഇതുപോലെ റോഡ് റെഡിയാക്കിയിട്ടുണ്ടേ. എന്താണേലും ഇത് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് റോഡിനോട് ഒരു എനിക്ക് തന്നെ ഒരു 1 kilometer മൊത്തം മറ്റോ ഇങ്ങോട്ടേക്ക് കയറി വന്നാൽ മതി മെയിൻ റോഡിൽ നിന്ന്. പക്ഷേ അത് ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ നല്ല കാം ആൻഡ് ക്വയറ്റ്, ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ നല്ല തണുപ്പും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. ഇതേ ഒരു പൊന്മാൻ, നമ്മുടെ വൈറ്റ് ത്രോട്ടഡ് അല്ലെങ്കിൽ വൈറ്റ് ബ്രസ്റ്റഡ് കിങ് ഫിഷർ എന്നറിയപ്പെടുന്ന പറഞ്ഞാണ്. നമ്മൾ സാധാരണ കാണുന്ന പുഴയിലൊക്കെ കാണുന്ന സാധനമല്ല ഇത്, ഇത് കാട്ടിൽ കാണുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിവിടുന്ന് നല്ല ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയേ, ഇറങ്ങി ഇതിലെ ഒരു റൗണ്ടൊക്കെ കറങ്ങിയിട്ട് തിരിച്ച് നേരെ വിട്ടു പോവാണ്. അതുകൊണ്ട് ഇതാ ഞാൻ പറഞ്ഞ ഇറക്കം കേട്ടോ, നല്ല യമണ്ടൻ ഇറക്കമാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഉച്ച വരുമ്പോൾ ഇതേ കയറ്റം വലിഞ്ഞ് കയറേണ്ടതാണ്.
ചെസ്റ്റ്നട്ട് ഹെഡഡ് ബീറ്റർ. അപ്പം ബീറ്റർ ഒരുപാട് കാറ്റഗറി ഉണ്ട്, അതിലൊരെണ്ണമാണ് ഈ ചെസ്റ്റ്നട്ട് ഹെഡഡ് ബീറ്റർ എന്ന് പറയുന്ന ഈ ഒരു സാധനം. അപ്പം മലയാളത്തിൽ ഇതിനെ ചെന്തലൈൻ വെളുത്തത്ത എന്ന് പറയും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതുണ്ടോ തല ആ ഒരു കളർ ഉള്ളതുകൊണ്ടാണ് ചെന്തലൈൻ വെളുത്തത്ത എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ വേലിത്തത്ത എന്ന് വിളിക്കുന്നത് തന്നെ ഇതുണ്ടോ, ഇതുപോലത്തെ ചുള്ളിക്കമ്പുകളിലൊക്കെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ വേലിയിലൊക്കെ വന്നിരിക്കാറുണ്ട്, ചെറിയ ലൈൻ കമ്പി അല്ലെങ്കിൽ ചെറിയ കമ്പികളിലൊക്കെ വന്നിരിക്കും കേട്ടോ. നമ്മൾ നമ്മുടെ പാമ്പാടും ശോലെന്നൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി ഇറങ്ങി വരുവാണേ മൂന്നാറിൽ നിന്ന്. നേരെ അടിമാലി വഴി ഡയറക്റ്റ് പോകുന്നതിന് പകരം നമ്മൾ മൂന്നാറിൽ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റിലോട്ട് കയറി, എന്നിട്ട് കല്ലാർ എന്നിറങ്ങി അവിടെ നിന്ന് അടിമാലിക്ക് അങ്ങ് പോകും. എനിക്ക് എന്നാ ഭംഗിയാണ്, ഇതാണ് ഇതിലേ വരാനുള്ള ഒരു കാരണം. അപ്പം നമ്മുടെ പാമ്പാടും ചോല വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ കമൻറ്റിൽ ഇടുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ഫോറസ്റ്റ് സ്റ്റേസും ട്രക്കിങ്ങും സഫാരി വീഡിയോസും, കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫാമിലി ട്രിപ്പ് വീഡിയോസും ഒക്കെ മുഴുവൻ ട്രാവൽ റിലേറ്റഡ് ആണ്, അതല്ലെങ്കിൽ മെയിൻലി വൈൽഡ് ലൈഫ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.